ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. സൂപ്പർ മോം സീരീസ് എന്ന ഫേബിയാണ്. ഇന്നത്തെ ഇതൊരു ഡെയിലി വ്ളോഗാണ്. കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗ്. അന്നത്തെ ദിവസം രാവിലെ വളരെ സിമ്പിളായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, മോള് സ്കൂളിലൊക്കെ പോയി. അതിനുശേഷം കുറച്ച് നേരം ഫോണെല്ലാം ഒന്ന് കണ്ണോടിക്കും. ശേഷം പിന്നെ ഒരു 20-25 മിനിറ്റ് വർക്കൗട്ട് ചെയ്യാറുണ്ട്. ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ചെറിയ രീതിയിലൊന്ന് സ്കിൻ കെയറും കൂടി ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എൻ്റെ ബാക്കിയുള്ള പണികളിലേക്ക് കയറുന്നത്. ഡേ ടൈമിലുള്ള സ്കിൻ കെയർ എന്ന് പറയുന്നത് മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്യും. അതുപോലെ ഡേ ടൈമിൽ യൂസ് ചെയ്യാനുള്ള അണ്ടർ ഐ ക്രീംസ് ഉണ്ടായിരുന്നു, അതും അപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെ അഡ്വൈസ് പ്രകാരം വാങ്ങിയ ഐറ്റംസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതൊന്നും പിക്ചേഴ്സൊന്നും ഇവിടെ ഷെയർ ചെയ്യാത്തത്. സൺസ്ക്രീൻ ലോഷൻ യൂഷ്വലി പുറത്ത് പോകുമ്പോഴാണല്ലോ എല്ലാവരും ഇടുന്നത്, പക്ഷേ ഞങ്ങൾ വീട്ടിനകത്തിരിക്കുമ്പോഴും യൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സെയിം റൂട്ടീൻ ആയിരിക്കില്ല കേട്ടോ എനിക്കെപ്പോഴും, കാരണം ഓരോ ദിവസവും എനിക്ക് എന്തെങ്കിലുമെല്ലാം ടാസ്ക് ഉണ്ടാവും ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് എനിക്ക് ഒരു ബ്രൈഡിൻ്റെ ഒരു ഓർഡർ, പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ കുറച്ചധികം ഐറ്റംസ് പാക്ക് ചെയ്ത് മാറ്റി വെക്കാനുണ്ട്. വാഷ് ചെയ്ത ഡ്രസ്സസൊക്കെ ഫോൾഡ് ചെയ്ത് അതെല്ലാം ഓരോ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചു. ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഈ ഒരു ഫ്ലാറ്റ് മാറുന്നുണ്ടെന്നുള്ളത്. പക്ഷേ നമുക്ക് ഈ ഒരു സൗകര്യത്തോടുള്ള ഫ്ലാറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിലെ കുറേ ഐറ്റംസ് നമുക്ക് ഒന്ന് റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് ഐറ്റംസിനെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാനിതാ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ റൂമിലെ വാർഡ്രോബ് ഒരു ഓപ്പൺ വാർഡ്രോബ് ആണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓർഗനൈസേഴ്സും ആവശ്യമുണ്ടായിരുന്നു, സ്റ്റോറേജ് ബോക്സസ് ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതെല്ലാം തന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായത് ഹോം ബോക്സ് എന്നാണ്. അതിൽ താഴത്തെ പോർഷനിലും പിന്നെ സൈഡിൽ ആ ഒരു ലെങ്ത് ആയിട്ടുള്ള പോർഷനിലേക്കും എല്ലാം തന്നെ സ്റ്റോറേജ് ബോക്സസ് വാങ്ങി, എന്നിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര യൂസ്ഫുള്ളാണ് കേട്ടോ, കാരണം നമുക്ക് ഓരോ ഐറ്റംസും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ സ്റ്റോറേജ് ബോക്സസിലേക്ക് ഓർഗനൈസ് ചെയ്ത് വെക്കാം. നമുക്ക് ഡെയിലി ആവശ്യമുള്ള പല ഐറ്റംസും, ഫോർ എക്സാമ്പിൾ മോളുടെ യൂണിഫോം, അവളുടെ ഐറ്റംസ്, അതുപോലെ ഇങ്ങനെ കോസ്മെറ്റിക്സ്, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ആ ഒരു ഭാഗത്തേക്ക് നീക്കി. ഇത് സാറിൻ്റെ റൂമാണ്. അവളുടെ റൂമിലെ കേർട്ടൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ അവളുടെ ഹിജാബ്സൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇത് ഒരു ലാഡർ വാങ്ങിച്ചിട്ടുണ്ട്. അതിലേക്ക് അവൾ ഹിജാബ്സൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ണില്ല, അതിൻ്റെ തൊട്ടിപ്പുറമുള്ള ആ ഒരു വുഡൻ ഷെൽഫ്, ആ ഒരു ഹാങ്ങർ, അത് കുറച്ച് മുൻപേ വാങ്ങിയതാണ്. അവളുടെ ഡ്രസ്സെല്ലാം അവിടെയാണ് ഹാങ് ചെയ്ത് വെക്കുന്നത്. ഇത് നമ്മുടെ ജാനിന് അവൻ്റെ ടോയ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ്. നമ്മുടെ ജാൻ്റെ ഐറ്റംസ് എല്ലാം തന്നെ ഇത് ഈ ഒരു ഷെൽഫിലേക്കാണ് അവൾ വെക്കുന്നത്. ഇങ്ങനെയുള്ള ഓപ്പൺ ഷെൽഫ്സ് എപ്പോഴും നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ എപ്പോഴും ഇങ്ങനെ ആവണമെന്നില്ല, നമ്മുടെ ജാന് തന്നെ പോയിട്ട് ഓരോന്നും വലിച്ച് താഴേക്കിടും. അതുകൊണ്ട് താഴത്തെ പോർഷനിൽ നിന്നും അവനിക്ക് വലിക്കാൻ പാകത്തിനുള്ള ഐറ്റംസ് ഒന്നും വെച്ചിട്ടില്ല. എപ്പോഴും ഓർഗനൈസ് ചെയ്ത് വെക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ബോറായിരിക്കും. അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ ഇതിനെപ്പോലത്തെ ഒരു വൃത്തികേട് വേറെ ഉണ്ടാവില്ല. ഇത് അവളുടെ ഇയറിങ്സിൻ്റെ കളക്ഷനാണ്. ഭയങ്കര ഇയറിങ്സ് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്, കുറച്ച് സൈസ് ഉള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഇയറിങ്സ്. ഈ ഒരു ഷെൽഫിൽ കിടക്കുന്നത് അവളുടെയും സാൻ്റെയും സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, സ്കിൻ കെയർ ഐറ്റംസ് ആണ്. അവൾക്ക് എക്സ്ട്രീം ഡ്രൈനെസ് ആണ് കേട്ടോ ജാറൊക്കെ, അതുകൊണ്ട് തന്നെ സ്ഥിരം അവൾക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ക്രീംസും സംഭവങ്ങളെല്ലാം ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവൾക്ക് വലിയ ബുദ്ധിമുട്ടുമാണ്. അപ്പം അതൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ അവളുടെ പെർഫ്യൂംസും അതിൻ്റെ ഒരു അതൊരു കോർണറിൽ അവൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജാൻ്റെ ചെറിയ ബുക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ചെറിയൊരു ഷെൽഫ്. യൂഷ്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന റൂം അവരവർ നീറ്റാക്കി വെക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ സിസ്റ്റം. അപ്പോൾ രാവിലെ ആകുമ്പം ഞാൻ എൻ്റെ റൂം നീറ്റാക്കി വെക്കും, അവളവളത്. ഞാൻ രാവിലെ എണീച്ച് പോകുന്ന സമയത്ത് അവൾ അവളുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടാണ് പോകാറ്. അതുപോലെ ഓരോരുത്തരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അത് നിർബന്ധമാണ് ഇവിടെ, പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതല്ല, അതൊരു സിസ്റ്റാക്കി കൊണ്ടുവന്നു. അത് വലിയൊരു സമാധാനമാണ്, കാരണം നമുക്ക് ഞാനിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പം അതൊക്കെ ഒന്ന് നീറ്റായിട്ട് കാണുമ്പോൾ ഒരു സമാധാനമാണ്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിലുള്ളൊരു സിസ്റ്റം ആക്കി കൊണ്ടുവന്നത്. വീടിൻ്റെ ക്ലീനിങ് നമ്മൾ രണ്ടുപേരും മാറി മാറി ചെയ്യാറാണ് പതിവ്. ഞാൻ ഫുഡ് ഉണ്ടാക്കുന്ന ദിവസം അവൾ ക്ലീൻ ചെയ്യും, അതുപോലെ നേരെ തിരിച്ചും.
അപ്പോൾ ഇതാ കുറച്ച് പാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ നാട്ടിലേക്ക് അയക്കേണ്ട കുറച്ച് ഐറ്റംസ്, അതെല്ലാം പാക്ക് ചെയ്ത് മാറ്റി വെച്ചു. അത് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് മാറ്റി വെച്ചില്ല എന്നുണ്ടെങ്കിൽ എനിക്കത് മറന്നുപോകും. ആ ഒരു സംഭവം കസ്റ്റമേഴ്സ് പേയ്മെൻറ്റൊക്കെ ചെയ്ത ഐറ്റംസ് ആയിരിക്കും. അപ്പം അതെല്ലാം റെഡിയാക്കിയിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ സമാധാനമുള്ളൂ. അതില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും മറന്നുപോകും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അതിനിടയിൽ ഒന്ന് പുറത്ത് പോകേണ്ട വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു, ലഞ്ചിൻ്റെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് പോകുന്നതിന് മുൻപ് തന്നെ ഞാൻ മീനിൽ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഊണാണ് തയ്യാറാക്കിയത്. നോർമൽ ഒരു റൈസും പിന്നെ ഒരു ദാൽ കറിയും ഫിഷ് ഫ്രൈയും പിന്നെ ബീട്രൂട്ട് വറവും, ഈ നാല് ഐറ്റംസാണ് അന്നത്തെ ദിവസം ലഞ്ചിനുണ്ടായത്. ഒരു പ്രത്യേക കാര്യം അറിയിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ഡച്ച് ഓവൻ പോട്ട്സ് അതിൻ്റെ ഫുൾ സെറ്റായിരുന്നു ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഫുൾ സെറ്റ് കൂടാതെ നമ്മളിനി സിംഗിൾസ് കൂടി സെയിൽ ചെയ്യുന്നുണ്ട്. നാട്ടിൽ സ്റ്റോക്ക് ചെയ്യാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. രണ്ട് മോഡലാണ് നമ്മൾ ഇൻഷാല്ല ഇത് സ്റ്റോക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളറാണ്. അപ്പം സിംഗിൾ വേണമെന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, സിംഗിൾ കൊടുക്കുമോ സിംഗിൾ കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ആരൊക്കെയോ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും ഈ ഒരു കാര്യം ഉപകാരപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഫുൾ സെറ്റ് എന്ന് പറയുമ്പം അത്യാവശ്യം എക്സ്പെൻസീവാണ്, സിംഗിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആയിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ കണ്ടിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ. ഈ ഒരു സിംഗിൾ പോട്ട്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറുതൊന്നുമല്ല, അത്യാവശ്യം സൈസുള്ള നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സൈസാണ് ആ ഒരു രണ്ട് പോട്ട്സും വരുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമായിരിക്കും കേട്ടോ. അങ്ങനെ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മളതിന് ശേഷം ഇനായക്കൊരു ട്യൂഷൻ ഉണ്ടായിരുന്നു, അത് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ട്യൂഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ടീം ആൽബർട്ടോ എഡ്യൂക്കേറ്റർ, അവരുടെ കൂടെയാണ് അവളുടെ ട്യൂഷൻ ക്ലാസ്സസ് നടക്കുന്നത്. ഞാൻ പലപ്പോഴും ബിസി ആകുന്നത് കൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ ചില കേസസിൽ എനിക്ക് ശ്രദ്ധ എത്താറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്തത്. വളരെ നല്ല ക്ലാസ്സസ്സാണ്, ഇൻഡിവിജ്വലായിട്ടുള്ള അറ്റൻഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അവൾക്ക് എല്ലാം കൊണ്ടും ഹാപ്പിയാണ്. മക്കളുടെ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് അവരുടെ പഠന കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരുന്നു. ഹയർ ക്ലാസ്സസിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്തായാലും നമുക്കും ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. കാരണം നമ്മൾ പഠിച്ച സിലബസും അവരുടേതായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാനൊക്കെ കേരള സിലബസ് ആയിരുന്നു പഠിച്ചത്. ഹയർ ക്ലാസ്സസിലേക്ക് പോകുന്നതിനനുസരിച്ച് എന്തായാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഈ ഒരു ടീമിൻ്റെ കൂടെ ജോയിൻ ചെയ്യിപ്പിച്ചത്. നമ്മളെ മക്കളെ വിഷയത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അവരുടെ വിദ്യാഭ്യാസം തന്നെയാണ്. അറിയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ അത്രയധികം കോമ്പറ്റീഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊരു രംഗത്തായിരുന്നാലും അവരുടെ കരിയറിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അവരെ എന്തുകൊണ്ടും അപ് ടു ഡേറ്റ് ആയിരിക്കണം. അപ്പോൾ ഈ ഒരു ടീം ആൽബർട്ടോ എഡ്യൂക്കേറ്റർ എന്ന് പറയുന്നത് ഇവർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷനാണ് കൊടുക്കുന്നത്. മാത്രമല്ല ഒരു മെൻറ്ററിൻ്റെ സഹായത്തോടുകൂടി അവരുടെ പ്രോഗ്രസ്സും കാര്യങ്ങളും എല്ലാം നമുക്ക് വിലയിരുത്താൻ പറ്റും. അവരുമായിട്ടാണ് നമ്മൾ കൂടുതൽ മക്കളുടെ വിഷയങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഏത് വിഷയത്തിലാണ് ബാക്ക്വേഡ് ആയിട്ടിരിക്കുന്നത് ആ ഒരു വിഷയത്തിൽ അവർ കുറച്ചുകൂടിയും ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നതായിരിക്കും. മാത്രമല്ല നമുക്കിപ്പോൾ സ്കൂൾസിലാണെങ്കിൽ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ അങ്ങനൊരു കേസിൽ നമുക്ക് ഈ ഒരു ഇൻഡിവിജ്വൽ ട്യൂഷൻ മക്കൾക്ക് കിട്ടുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. അതുപോലെ GCC പഠിക്കുന്ന മക്കൾക്കൊക്കെ എന്ന് വെച്ചാൽ ട്യൂഷൻ എക്സ്ട്രാ പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. കാരണം ഏകദേശം നമ്മുടെ സ്കൂൾ ഫീസിനോട് അടുപ്പിച്ചുള്ള റേറ്റ് തന്നെയാണ് ഇവിടെ ട്യൂഷനും വാങ്ങുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് കേട്ടോ. അതായത് നാട്ടിലെ ടൈം ഇവിടുത്തെയായിട്ടും ഒന്നൊന്നര മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഇവിടെ സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന ടൈമും എല്ലാം മാറ്റമാണ്. അതുകൊണ്ട് നമ്മുടെ ചോയ്സിനനുസരിച്ചുള്ള ടൈമിൽ അവർ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്തു കേട്ടോ. അത് ആ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് എല്ലാ ദിവസവും ഇപ്പം വീക്ക്ലി 5 ഡേയ്സ് ക്ലാസ് ആണെങ്കിൽ എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ കയറി ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് മോൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടീം ആൽബർട്ടോ ആണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. അവളും നല്ല ഹാപ്പിയാണ് ഇവരുടെ കൂടെ ജോയിൻ ചെയ്തതിൽ പിന്നെ. അപ്പോൾ മക്കൾക്ക് ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പാരൻസ് ആണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ടീം ആൽബർട്ടോ എഡ്യൂക്കേറ്ററെ കോൺടാക്ട് ചെയ്യാം. അവരുടെ കൂടുതൽ ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം.
നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നോക്കിയിട്ട് അവരുടെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി. അവരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞു, അതിനുശേഷം നമ്മൾ നേരെ പാർലറിലേക്ക് വന്നിട്ടുണ്ട്. പെഡിക്യൂർ, മെനിക്യൂർ, പിന്നെ അതുപോലെ ഫേഷ്യൽ, നോർമൽ ഒരു ഫേഷ്യൽ, അതുപോലെ ഹാൻഡ് വാക്സ്, ഇത്രയും സർവീസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുപോലെ സാറക്കും അവൾക്കും ഈ പറഞ്ഞ സർവീസസൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ ഫെതർ ടച്ച് എന്ന് പറഞ്ഞ പാർലറിലാണ് വന്നത്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ പെഡിക്യൂറൊക്കെ നല്ല സർവീസാണ് കേട്ടോ, നല്ല നീറ്റായിട്ട് ചെയ്യും. അതുകൊണ്ടാണ് ഇവരുടെ തന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ടൈം എടുത്തു, അതെല്ലാം കംപ്ലീറ്റ് ആകുമ്പോഴേക്കും മഗരീബ് ആയിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഇനായൻ്റെ മദ്രസ ജോയിൻ ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെ ചെയ്തു. അവൾക്ക് ഹോട്ട്സ്പോട്ടൊക്കെ ഓണാക്കി കൊടുത്ത് അവൾ അവിടെ നിന്ന് അറ്റൻഡ് ചെയ്തു. ഒരു മഗരീബൊക്കെ ആയപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ഈവനിങ്ങിലാണ് പുറത്തിറങ്ങിയതെങ്കിൽ സാറക്ക് പുറത്തുനിന്ന് ചായ കുടിക്കണം, നിർബന്ധമാണ് കേട്ടോ. അവളെ ചായയും കടിയൊക്കെ കഴിക്കാമെന്നും പറഞ്ഞിട്ട് ഇതാ ചായ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ അത്യാവശ്യം നല്ല നാടൻ കടികൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെ പുറത്ത് നിന്ന് നല്ല ചായയും കടികളൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഇതൊരു ടെക്സ്റ്റൈലിലേക്ക് വന്നിട്ടുള്ളത്. എനിക്കൊരു ബ്രൈഡൽ ഓർഡർ ഉണ്ടായിരുന്നു, അതിൻ്റെ ക്ലോത്തും ആക്സസറീസും എല്ലാം കളക്ട് ചെയ്തു. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ഡച്ച് ഓവൻ പോട്ട്സിൻ്റെ സിംഗിൾ, അതിൻ്റെ രണ്ട് ബോക്സസ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ റീപ്ലേസ് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസും കൂടി റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജൊക്കെ കുറേ മുൻപ് വാങ്ങി, 9 വർഷമൊക്കെ ആയി നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് പിന്നെ ഓൺലൈനിലിട്ടിട്ട് സെയിലാക്കി, അതിനുശേഷം പുതിയ ഒരെണ്ണം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാമെന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങളിത് ലുലുലു വന്നിട്ടുള്ളത്. ഒരു 4-door ഫ്രിഡ്ജ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുപോലെ വാഷിംഗ് മെഷീൻ, പിന്നെന്താണ് ഒരു വലിയൊരു TV കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ സത്യം പറയുന്ന ഈ ഒരു വീഡിയോ കുറച്ച് മുൻപ് എടുത്ത് വെച്ചതായിരുന്നു, ഇടാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഗാലറിയിൽ നിന്ന് ഇതെനിക്ക് ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഗാലറിയിൽ നിന്ന് റിമൂവ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോയും കൂടി ഇവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ. കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ പഴയ ഫ്രിഡ്ജ് മാറ്റിയിട്ട് പുതിയൊരു 4-door ഫ്രിഡ്ജ് വാങ്ങണം എന്നുള്ളത്. അതായത് ഫ്രഞ്ച് ഡോർ എന്നാണ് അങ്ങനെ ആ ഒരു ടൈപ്പ് ഫ്രിഡ്ജിന് പറയാം. അപ്പം അത് അൽഹംദുലില്ലാ എനിക്ക് കിട്ടി, ലുലു എന്നായിരുന്നു കിട്ടിയത്. 4-door എന്ന് പറയുമ്പോൾ താഴത്തെ പോർഷൻ ഫുൾ ഫ്രീസറാണ്, ഫ്രിഡ്ജ് പോർഷൻ മുകളിലാണ് വരുന്നത്. അതുകൂടാതെ വാഷിംഗ് മെഷീൻ, അത് നമ്മുടെ അടുത്ത് മുൻപുണ്ടായത് ഒരു ചെറിയ സൈസായിരുന്നു, അതായത് 6 kg അങ്ങനെ എന്തോ ആയിരുന്നു. പക്ഷേ ആ ഒരു സൈസ് നമ്മൾ അത്യാവശ്യം മെമ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു സൈസ് പോരാ, അങ്ങനെ ഞങ്ങളത് 8 kg മാറിയിട്ടുണ്ട്. ഒരു സാംസങ്ങിൻ്റെ വാഷിംഗ് മെഷീനും വാങ്ങി. ഒരു 4-door ഫ്രിഡ്ജ് കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു, പഴയത് മാറ്റുമ്പം ഈ ഒരു ടൈപ്പ് വാങ്ങണം എന്നുള്ളത്. അതിന് ഫ്രഞ്ച് ഡോർ എന്നും കൂടി പറയും കേട്ടോ. ആ ഒരു ടൈപ്പ് ഫ്രിഡ്ജിന് നല്ല സൗകര്യമാണ് കേട്ടോ. താഴത്തെ പോർഷനാണ് ഫ്രീസർ, മുകളിൽ ഫ്രിഡ്ജ് ഏരിയ ആണ്. അപ്പം നമുക്ക് താഴത്തെ ആ ഒരു ഫ്രീസർ സെക്ഷൻ തന്നെ ഒരുപാട് ഐറ്റംസ് വെക്കാം. ഫ്രീസർ സെക്ഷനിൽ നമുക്ക് ഒരു പോർഷൻ നമുക്ക് ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജാക്കി മാറ്റും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള എന്തൊക്കെയോ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതുകൂടാതെ നമ്മൾ വാങ്ങിയത് ഒരു പുതിയ TV ആയിരുന്നു. അങ്ങനെ ഇതാ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഫ്രിഡ്ജെല്ലാം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തു, ഫ്രിഡ്ജിനകത്ത് വെക്കാനുള്ള സ്റ്റോറേജ് ബോക്സസും കണ്ടെയ്നേഴ്സൊക്കെ മുൻപേ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതൊക്കെ വെച്ച് നല്ല വൃത്തിക്ക് അറേഞ്ച് ചെയ്തു. ഇപ്പോഴും ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ടൈപ്പ് ഓഫ് ഫ്രിഡ്ജ്. നാട്ടിൽ നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറയുന്നത് സൈഡ് ബൈ സൈഡ് ഡോർ ആയിട്ടാണ്, അതായത് മിഡിലിൽ ഓപ്പണിംഗ് വരുന്ന രീതിയിൽ രണ്ട് ഡോർ
പക്ഷെ അതിനെ അപേക്ഷിച്ച് ഇത് ഭയങ്കര യൂസ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയത്. നാട്ടിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഫ്രിഡ്ജിൽ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങൾ വെക്കാം. ഫ്രീസർ സെക്ഷൻ എപ്പോഴും നമുക്ക് എന്താ പറയുക, ഫുൾ കഞ്ചസ്റ്റഡ് ആയിരിക്കും. മുൻപുള്ള ഫ്രിഡ്ജൊക്കെ എന്ന് വെച്ചാൽ ഐറ്റംസ് വെക്കുമ്പോൾ എല്ലാം ഫില്ലായി കിടക്കുന്ന പോലെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ നല്ല സൗകര്യമാണ് ഈ ഒരു ഫ്രിഡ്ജിൽ. ഫ്രിഡ്ജ് മൊത്തം ഓർഗനൈസ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ഇത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രീസർ സെക്ഷൻ. കണ്ടില്ല, ഇതിന് ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്, ഒരുപാട് ബോക്സസ് ഉണ്ട് രണ്ട് സൈഡിലായിട്ട്. അതിൽ തന്നെ നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ഭാഗത്തുള്ള ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് ഫ്രീസറിനെ നമുക്ക് ഫ്രിഡ്ജാക്കി മാറ്റാം. അപ്പം അതിനനുസരിച്ചുള്ള ഐറ്റംസ് വെച്ചാൽ മതി നമുക്ക് ആ ഒരു പോർഷനിൽ. അതായത് തേങ്ങ ചെരവ് ഇതൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ വല്ലാതെ അങ്ങ് കട്ട് കിട്ടില്ല. ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്തിട്ട് അവിടെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ ആ ഒരു പോർഷൻ. അപ്പോൾ ഇത് ഈ ഒരു വീഡിയോ ഞാനിതാ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്തതായിരുന്നു. ഞാൻ ജസ്റ്റ് ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റേഷ്യോ, അതായത് വീഡിയോ എടുത്ത റേഷ്യോ ഒക്കെ മാറ്റാണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. എന്നിരുന്നാലും ഞാനത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയാനും മറക്കരുത്. ഇൻഷാ അള്ളാ വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.